വ്യക്തിഗത ഫേസ്ബുക്ക് പേജിൽ 43.5 മില്യൺ ലൈക്കുകളും ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ 13.7 ലക്ഷം ലൈക്കുകളുമാണ് നരേന്ദ്രമോദിയുടെ ഈ നേട്ടം. 23 ദശലക്ഷം ലൈക്കുകളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2ാം സ്ഥാനത്തുണ്ട്. ജോർദാനിലെ രാജ്ഞിയായ റാനിയ 16.9 മില്യൺ ലൈക്കുകളുമായി 3ാം സ്ഥാനത്തും ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാകുന്നു. 2019 കണക്കുകൾ അനുസരിച്ച് ജനപ്രീതിയിൽ ലോക നേതാക്കളിൽ ഏറ്റവും മുൻപന്തിയിൽ ഉള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. ആഗോള കമ്മ്യൂണിക്കേഷൻസ് ഏജൻസി ആയ BWW ആണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കി. ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റ്സ് നടക്കുന്ന പേജായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രസീലിന്റെ പുതിയ പ്രസിഡന്റ് ജെയർ ബോൾസറാനോറയാണ്. 145 മില്യൺ ഇന്ററാക്ഷൻസ് ആണ് അദ്ദേഹത്തിന്റെ പേജിലുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ലഭിക്കുന്നതിൽ നിന്ന് ഇരട്ടി എൻഗേജ്മെന്റ്സ് ആണിതിന്. ട്രംപിന് 48 മില്യൺ ഇന്ററാക്ഷൻസ് ആണ് ഉള്ളത്. ലോകത്തിലെ നേതാക്കളുടെ ഫേസ്ബുക്ക് പേജുകളുടെ അനുയായികൾ വർഷം തോറും 10% വളർച്ചയാണ് നേടിയിരിക്കുന്നത്. എന്നാൽ അവരുടെ പേജുകളിലെ ഇടപെടലുകൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കണക്കുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഏറ്റവും ജനപ്രീതി കൂടിയ നേതാവ് നരേന്ദ്രമോദിയാണ്. ഈ നേട്ടം തെരഞ്ഞെടുപ്പിൽ പ്രകടമാകും എന്ന കണക്കുകൂട്ടലിലാണ് BJP. അതേസമയം ഇതിൽ നല്ലൊരു ഭാഗം പ്രവാസികളും ഉണ്ട് എന്നുള്ള കണക്കുകളും വരുന്നുണ്ട്. 5 വർഷത്തെ ഭരണകാലത്തിനിടെ 2 തവണ UAE ഓരോ തവണ വീതം ഒമാനും സൗദി അറേബ്യയും ഖത്തറും പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് 2ാം വീടായ UAE ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിയത് 35 വർഷങ്ങൾക്ക് ശേഷമാണെന്നതും ശ്രദ്ധേയമാണ്. ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇത് വഴി തുറക്കുകയും ചെയ്തിരുന്നു. ഗൾഫ് രാജ്യങ്ങളുമായുള്ള നയതന്ത്ര വ്യാപാര വ്യവസായ ബന്ധങ്ങളിൽ വൻ വളർച്ചയ്ക്കാണ് കഴിഞ്ഞ 5 വർഷം സാക്ഷ്യം വഹിച്ചത്. 2015 മോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ UAE ഉപ സർവ്വസൈന്യാധിപനും അബുദാബി കിരീടാവകാശിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ 2017 റിപ്പബ്ലിക് ദിനത്തിൽ വിശിഷ്ടാതിഥിയായി എത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സൗഹൃദം വർദ്ധിപ്പിക്കാൻ കാരണമായിരുന്നു. ഏറ്റവും ഒടുവിലായി UAE പരമോന്നത സിവിലിയൻ പുരസ്കാരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരഞ്ഞെടുത്തതും കേന്ദ്ര സർക്കാരിൻ്റെ ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തിനുള്ള ബഹുമതിയായാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ബഹിരാകാശ ഗവേഷണം, പ്രതിരോധം, സമുദ്രഗതാഗതം, റോഡ് വികസനം, മനുഷ്യക്കടത്ത് തടയൽ, കാർഷിക വികസനം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും UAE തമ്മിൽ യോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന് ധാരണയായിട്ടുമുണ്ടായിരുന്നു. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം എന്നീ സ്ഥാപനങ്ങൾക്ക് അബുദാബിയിലെ എണ്ണ പരിവേഷണത്തിനുള്ള സൗകര്യവും അഡ്നോക്കിന് ഇന്ത്യൻ സംവരണശാലയിലേക്കുള്ള അനുമതിയും മോദി സർക്കാരിൻ്റെ നയങ്ങളിലൂടെ വിജയമായി വിലയിരുത്തപ്പെടുകയാണ്. അതുപോലെ തന്നെ കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിൻ്റെ ഇടപെടലുകൾ തെരഞ്ഞെടുപ്പിൽ പ്രവാസികളുടെ ചർച്ചാ വിഷയം തന്നെയാണ്. വിവിധ രാജ്യങ്ങളുമായുള്ള കയറ്റി ഇറക്കുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതും പ്രവാസികളെ സംബന്ധിച്ച് പ്രധാന വിഷയം തന്നെയാണ്. OIC സമ്മേളനത്തിലെ വിശിഷ്ടാധ്യായി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പങ്കെടുത്തതും പ്രവാസികൾക്ക് സന്തോഷത്തിൻ്റെ വാർത്തയായിരുന്നു. എങ്കിലും ചില നിലപാടുകളിലും തീരുമാനങ്ങളിലും കേന്ദ്ര സർക്കാരിനെ പ്രവാസികൾ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുമുണ്ട്. UPA സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന പ്രവാസികാര്യ മന്ത്രാലയം നിർത്തലാക്കിയെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പ്രത്യേക മന്ത്രാലയവും മന്ത്രിയും പ്രവാസികളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനുമായി വേണം എന്നത് മോദി സർക്കാർ കണ്ടില്ല എന്നടിച്ചെന്നാണ് ഇവരുടെ പ്രധാന ആരോപണം. പ്രവാസികൾക്കായി പ്രത്യേക നയം കേന്ദ്ര സർക്കാരിനില്ല എന്ന വിമർശനം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ളത് ഇനി കണ്ടറിയണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.